അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നിന്ന് 28-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. റോമ പട്ടണത്തിൽ പ്രവേശിച്ചപ്പോൾ ഒരു പടയാളിയുടെ കാവലോടെ ഇഷ്ടമുള്ളിടത്ത് താമസിക്കാൻ പൗലോസിന് അനുവാദം ലഭിച്ചു. 3 ദിവസം കഴിഞ്ഞ ശേഷം സ്ഥലത്തെ യഹൂദ നേതാക്കന്മാരെ അവൻ വിളിച്ചുകൂട്ടി. അവർ സമ്മേളിച്ചപ്പോൾ അവൻ അവരോട് പറഞ്ഞു, സഹോദരരെ, ജനത്തിനോ നമ്മുടെ പിതാക്കന്മാരുടെ ആചാരങ്ങൾക്കോ എതിരായി ഞാനൊന്നും പ്രവർത്തിച്ചിട്ടില്ല. എങ്കിലും ഞാൻ ജെറുസലേമിൽ വെച്ച് തടവുകാരനായി റോമക്കാരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അവർ വിചാരണ ചെയ്തപ്പോൾ വധശിക്ഷ അർഹിക്കുന്നതൊന്നും എന്നിൽ കാണാഞ്ഞതുകൊണ്ട് എന്നെ മോചിപ്പിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ യഹൂദർ എതിർത്തു. തന്മൂലം എൻ്റെ ജനങ്ങൾക്കെതിരായി എനിക്ക് ഒരാരോപണമില്ലെങ്കിലും സീസറിൻ്റെ മുൻപാകെ ഉപരിവിചാരണയ്ക്ക് അപേക്ഷിക്കാൻ ഞാൻ നിർബന്ധിതനായി. ഇക്കാരണത്താൽ തന്നെയാണ് നിങ്ങളെ കണ്ട് സംസാരിക്കാൻ ഞാൻ നിങ്ങളെ വിളിച്ചുകൂട്ടിയത്. എന്തെന്നാൽ ഇസ്രായേലിൻ്റെ പ്രത്യാശയ പ്രതിയാണ് ഞാൻ ഈ ചങ്ങലകളാൽ ബന്ധിതനായിരിക്കുന്നത്. അവൻ സ്വന്തം ചെലവിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് 2 വർഷം മുഴുവൻ അവിടെ താമസിച്ചു. തന്നെ സമീപിച്ച എല്ലാവരെയും അവൻ സ്വാഗതം ചെയ്തിരുന്നു. അവൻ ദൈവരാജ്യം പ്രസംഗിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നിർബാധം ധൈര്യപൂർവ്വം പഠിപ്പിക്കുകയും ചെയ്തു. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും. കർത്താവ് തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. അവിടുത്തെ സിംഹാസനം സ്വർഗത്തിലാണ്. അവിടുത്തെ കണ്ണുകൾ മനുഷ്യമക്കളെ കാണുന്നു. അവിടുന്ന് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും. കർത്താവ് നീതിമാനെയും ദുഷ്ടനെയും പരിശോധിക്കുന്നു. അക്രമം ഇഷ്ടപ്പെടുന്നവനെ അവിടുന്ന് വെറുക്കുന്നു. കർത്താവ് നീതിമാനാണ്. അവിടുന്ന് നീതിയുക്തമായ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നു. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും. അവിടുത്തെ മുഖം ദർശിക്കും. അല്ലേലൂയാ, അല്ലേലൂയാ. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അയക്കുന്ന സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അല്ലേലൂയാ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ആ മനുഷ്യശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ട്, ഇവനാണ് അത്താഴ സമയത്ത് യേശുവിൻ്റെ വക്ഷസിൽ ചാരിക്കിടന്നുകൊണ്ട് കർത്താവെ ആരാണ് നിന്നെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നത് എന്ന് ചോദിച്ചത്. അവനെ കണ്ടപ്പോൾ പത്രോസ് യേശുവിനോട് ചോദിച്ചു, കർത്താവെ, ഇവൻ്റെ കാര്യം എന്ത്? യേശു പറഞ്ഞു, ഞാൻ വരുന്നത് വരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്കുക. ആ ശിഷ്യൻ മരിക്കുകയില്ല എന്ന് ഒരു സംസാരം സഹോദരരുടെ ഇടയിൽ വരുന്നു. എന്നാൽ അവൻ മരിക്കുകയില്ല എന്നല്ല യേശു പറഞ്ഞത്. പ്രത്യുത, ഞാൻ വരുന്നത് വരെ അവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് എന്നാണ്. ഈ ശിഷ്യൻ തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകിയതും ഇവ എഴുതിയതും. അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം. യേശു ചെയ്ത പല കാര്യങ്ങളുമുണ്ട്. അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ഈ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി.